viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University. And myself, Mary Neto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing a new topic, that is fiscal policy. So last class we already discussed some Industrial Policy Act. So today we are discussing the fiscal policy. So today the meaning, definition and the characteristics or objectives of fiscal policy. Let's see what is fiscal policy. So it is a policy concerning the revenue expenditure and debt of the government for achieving certain objectives like control of inflation, public expenditure, etc. So it is quite clear that public expenditure is continuously increasing, and this increased expenditure is either met by deficit financing or by borrowings. And so we can say borrowings result into inflation in the economy. On the other hand, deficit financing leads to high prices. So therefore, a need arises for a policy which can bring stability on one hand and can control public expenditure on the other hand. So here the fiscal policy is concerning the revenue expenditure and the debt of the government. അപ്പോൾ ഒരു ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെൻറ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു റവന്യൂ ഇല്ലേ, റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വരുമാനം എന്ന് പറയാം അല്ലേ. എക്സ്പെൻഡിച്ചർ, ഡെറ്റ് ഓഫ് ദി ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിന് കിട്ടാനുള്ള ചില കടങ്ങൾ എന്തൊക്കെയാണ്? അച്ചീവിങ് സർട്ടൺ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ പോളിസി. സോ ഇറ്റ് ഇസ് എ പോളിസി കൺസേണിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഡെറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഫോർ അച്ചീവിങ് സർട്ടൺ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് കൺട്രോൾ ഓഫ് ഇൻഫ്ലോ, അതായത് നമുക്ക് അല്ലേ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ ചിലവുകളുണ്ട് അല്ലേ, ഈ ചിലവുകളെല്ലാം ഗവൺമെൻറ്റിന് എന്ത് വേണം ചുരുക്കണം. അപ്പോൾ ചില ചിലവുകളെ സംബന്ധിച്ചുള്ള എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കടവായിട്ട് നിലനിൽക്കുകയും അത് രാജ്യത്തിനെ എങ്ങനെയാണ് ഒരു ഇൻഫ്ലേഷനിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പം ആ ഇൻഫ്ലേഷനിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് എക്സ്പെൻസിന് ഒരു അയവ് വരുത്തുക, അല്ലെങ്കിൽ അതിനൊരു സർട്ടൺ ലിമിറ്റ് കൊണ്ടുവരിക, അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഈ പോളിസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് സോ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇസ് എ കണ്ടിന്യൂസ്ലി ഇൻക്രീസ്. അറിയാലോ പബ്ലിക്കിനെ സംബന്ധിച്ചോളം പബ്ലിക്കിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് ഇൻക്രീസ്ഡ് എക്സ്പെൻഡിച്ചർ ഏതർ മെറ്റ് ബൈ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഓർ ബൈ ബോറോയിങ്സ്. അപ്പം ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ ഉള്ള ഇഷ്യൂസ്, അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ് എന്താണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രൊമോഷൻസ് പബ്ലിക്കിന് വേണ്ടി ചെയ്തു. അപ്പം ഇതിനൊക്കെ പൈസ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് നമുക്ക് വരുമാനം ഇല്ലേ, ഗവൺമെൻറ്റിനുള്ള വരുമാനമുണ്ട്, പിന്നെ അല്ലാതെ ബോറോയിങ്സ് ആണ് ഇല്ലേ, പല കളിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ RBI നിന്നോ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, രാജ്യം ബോറോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിലവുകളെന്ന് പറയുമ്പോൾ എന്താണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പം ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, അവർ ബോറോ ചെയ്യുകയും ചെയ്യും. സോ ബോറോ റിസൾട്ട് ഇൻഫ്ലേഷൻ ഇൻ ദ എക്കോണമി. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ ബോറോയിങ്സ് കൂടിക്കാണെങ്കിൽ ഇപ്പം തന്നെ നമുക്കറിയാം ഈ COVID-19 വന്നപ്പോൾ ഒത്തിരി കോടി എമൗണ്ട് നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ RBI എന്നൊക്കെ എടുത്തു എന്നൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ എക്കോണമി ഒന്ന് ഇൻഫ്ലേഷനിലേക്ക് കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ ഒരു ഡെഫിസിറ്റ് ഫിനാൻസിങ് ലീഡ്സ് ടു ഹൈ പ്രൈസിങ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഒത്തിരി ബോറോ ചെയ്തപ്പം ഈ കടം തിരിച്ചടയ്ക്കാൻ എന്ത് ചെയ്യും, സർക്കാർ ചില സാധനങ്ങളുടെ വില കൂട്ടും. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ടാക്സ് അല്ലെങ്കിൽ വരുമാനം ഗവൺമെൻറ് എന്ത് ചെയ്യും, കടം വീട്ടാം എന്നൊരു ഓപ്ഷൻ. സോ ദേർഫോർ എ നീഡ് അറൈസസ് ഫോർ എ പോളിസി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിനെ എല്ലാം ഓവർകം ചെയ്യാനാണ് ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരികയും വിച്ച് ക്യാൻ ബ്രിങ് ദ സ്റ്റെബിലിറ്റി ഓൺ വൺ ഹാൻഡ്. അപ്പോൾ ഒരു പരിധിവരെ എന്താണ്, ഒരു സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഈ പോളിസിയിലൂടെ നമ്മൾ ബിസിനസ് കടന്നു പോകുമ്പോൾ നല്ലൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്യാം. സോ ഫിസിക്കൽ പോളിസി മീൻസ് ദാറ്റ് കൺസേണിങ് ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഫോർ അച്ചീവിങ് സർട്ടൺ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് കൺട്രോൾ ഓഫ് ഇൻഫ്ലേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, എക്സെട്ര. സോ ക്ലിയർ വിത്ത് ഫിസിക്കൽ പോളിസി?
Next, we can see the definition of fiscal policy. That is, according to Professor D.C. Rowan, fiscal policy is defined as the discretionary action by the government to change the level of government expenditure on goods and services and transfer payments. The second is the yield of taxation of any given level of output. പ്രൊഫസർ റോവൻ അല്ലേ എന്താ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്ക്രിയേഷണറി ആക്ഷൻ ബൈ ദി ഗവൺമെൻറ് ടു ചേഞ്ച് അപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യണം ചില ചേഞ്ചസ് വരുത്തണം എന്തിലൊക്കെയാണ് ദ ലെവൽ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് ട്രാൻസ് സർവീസസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് അപ്പം നമ്മുടെ രാജ്യത്തെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗവൺമെൻറ് ഒരു ശരിയായ പോളിസി കൊണ്ടുവരുന്നു ആൻഡ് ഈൽഡ് ഓഫ് ടാക്സേഷൻ ഓഫ് എനി ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇനി ഈ ഗുഡ്സിൻ്റെ പുറത്ത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ജി എസ് ടി വന്നു ഇല്ലേ അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ടാക്സ് റേറ്റ് എങ്ങനെയായിരിക്കണം ഏത് ഗുഡ്സിന് എന്ത് കൊടുക്കണം അപ്പോൾ അതിനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ഫിസിക്കൽ പോളിസിയിലൂടെ ചെയ്യാം സോ ദ കോൺഷ്യസ് അറ്റംപ്റ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം ദ കോൺഷ്യസ് അറ്റംപ്റ്റ് ഓഫ് ഗവൺമെൻറ് ടു അച്ചീവ് സെർട്ടൻ മാക്രോ ഗോൾസ് ഓർ ടു of policy by altering the volume and pattern of its revenue and expenditure and a balance between them appam nammude varavu chelavu appo revenue allengil expenditure idu rendum nammulla oru balance aanu government uddeshikkunnathu adayathu namakku varumanam revenue kittunnundu tax iludeyum അല്ലെങ്കിൽ അല്ലാതെയൊക്കെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ പബ്ലിക്കിന് എന്താണ് ചില എക്സ്പെൻസും നമ്മൾ ഗവൺമെൻറ് മീറ്റ് ചെയ്യുന്നത് അപ്പം ഇത് തമ്മിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ശരിക്കും ഫിസിക്കൽ പോളിസി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് സോ ദ ലെവൽ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ദ ഈൽഡ് ഓഫ് ടാക്സേഷൻ ഓഫ് എനി ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അപ്പോൾ ഇത് തമ്മിൽ അപ്പോൾ ടാക്സ് ആയിട്ട് കിട്ടുന്ന റവന്യൂ അപ്പോൾ അങ്ങനെ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടി സെർവ് ചെയ്യാം ക്രിയാവിധി പോയിൻറ്റ് ലെറ്റ് സി വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി ഇറ്റ് മേ ബി ഡിവൈഡ് ഇൻ ടു ഫോർ ദാറ്റ് ഇസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് പ്രൈസ് സ്റ്റെബിലിറ്റി റിഡക്ഷൻ ഇൻ എക്കണോമിക് ഇൻഇക്വാളിറ്റി ആൻഡ് ഫോർത്ത് ഇസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് സോ ലെറ്റ് സി വാട്ട് ആർ ദീസ് So the first objective is full employment. That is, the aim of every government is to attain full employment level. So it means that the manpower is ready to work at a prevailing wage rate without any dispute. So it means that in order to achieve full employment level, government increases public expenditure to raise aggregate demand and tax rate is decreased. So as a result, private sector get incentive to spend more when aggregate demand increases. So total production increases. As a result, employment will also increases. So full employment. Here it says that every government is to attain full employment level. And that is the manpower is ready to work at a prevailing wage rate without any dispute. So the government is increasing the public expenditure to raise aggregate demand and they reduces the tax rate. So as a result, private sector get incentive to spend more when aggregate demand increases. So the total production increases. As a result, employment rate also increases. For full employment, that is either government or aggregate. തൻ്റെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ എന്താണ് മൊത്തം ജോലി സാധ്യത അതായത് വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും ജോലി കൊടുക്കണമെന്നുള്ളത് അപ്പോൾ അതിന് പറയുന്നത് എന്താണ് ദ മാൻ പവർ ഇസ് റെഡി ടു വർക്ക് അതായത് ഗവൺമെൻറ് തന്നെ എന്താണ് ഒരു വേജ് റേറ്റ് ഫിക്സ് ചെയ്യും നമുക്ക് തന്നെ അറിയാം 5 years കൂടുമ്പോൾ സാലറി റിവിഷനൊക്കെ വരുന്നുണ്ട് അപ്പം തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ബേസിക് വേജ് റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജോലി ചെയ്യാൻ തക്ക രീതിയിൽ മാൻ പവർ നമ്മുടെ രാജ്യത്ത് റെഡിയാണ് ആൻഡ് സോ ഇൻ ഓർഡർ ടു അച്ചീവ് ഇപ്പോൾ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഇൻക്രീസസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലേ പബ്ലിക് എക്സ്പെൻസുകൾ കൂട്ടുക റേസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി വരും എന്നിട്ട് അവരെന്ത് ചെയ്യണം ടാക്സ് റേറ്റ് അങ്ങ് കുറയ്ക്കും അപ്പോൾ അങ്ങനെ ടാക്സ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈവറ്റ് സെക്ടേഴ്സിനെല്ലാം അതൊരു പ്രയോജനമാണ് അപ്പോൾ ടാക്സ് കുറച്ച് കൊടുത്താൽ മതി ഡിമാൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ എമൗണ്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുകയും
ഓട്ടോമാറ്റിക്കലി എന്താണ് പ്രൊഡക്ഷൻ അവർ കൂട്ടും ഇല്ലേ, എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂട്ടും. കാരണം എന്താണ് ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. അപ്പം പ്രൊഡക്ഷൻ കൂട്ടുകയും ആ പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതനുസരിച്ച് ജോലി ചെയ്യാൻ നമുക്ക് ഒത്തിരി എംപ്ലോയീസിന് വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ഫുൾ എംപ്ലോയ്മെൻറ്റ് മീൻസ് ദാറ്റ് ദ മാൻ പവർ ഇസ് റെഡി ടു വർക്ക് അറ്റ് എ പ്രിവൈലിംഗ് വേജ് റേറ്റ് വിത്തൌട്ട് എനി ഡിസ്പ്യൂട്ട്. നെക്സ്റ്റ് സെക്കൻഡ് ഇസ് price stability. That is another objective of fiscal policy is price stability. That is when price rises, the inflation exists in an economy. So fiscal policy aims at decreasing demand and aggregate expenditure and tax rate is also raised. So extra purchasing power of people goes into the hands of general public and demand decreases because of excessive supply. So price automatically go down because of fear of stock. ഇല്ലേ, അപ്പോൾ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിലയിലൊരു നിശ്ചിത അവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പ്രൈസ് പ്രോഡക്ട്സിന് ഉണ്ടാവണം. ദാറ്റ് ഇസ് പിന്നെ പ്രൈസ് റൈസ് പെട്ടെന്ന് സാധനങ്ങളുടെ വില കൂടിയാൽ ദാറ്റ് ഇസ് ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് ഇൻ ആൻ എക്കോണമി. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് എക്കോണമിയിൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുകയും ഫിസിക്കൽ പോളിസി എയിംസ് അറ്റ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സ് റേറ്റ് ഇസ് ഓൾസോ റേസ്ഡ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഒരു ഫിസിക്കൽ പോളിസി എയിം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഡിമാൻഡിനെ ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ഒരു അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ വേണ്ടെന്നല്ല, ഒരു അഗ്രിഗേറ്റായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് പയ്യനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. സോ എക്സ്ട്രാ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ ഗോസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജനറൽ പബ്ലിക് ആൻഡ് ദ ഡിമാൻഡ് ഡിക്രീസസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ആൾക്കാരുടെ പർച്ചേസിങ് പവർ കൂടുന്നു ഇല്ലേ, ഓട്ടോമാറ്റിക്കലി കൂടുമ്പം ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. സോ ബിക്കോസ് ഓഫ് ദി എക്സസ് സപ്ലൈ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഗോ ഡൗൺ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പർച്ചേസിങ് പവർ കൂടുന്നു, ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി സാധനങ്ങളുടെ പ്രൈസ് കുറയുകയും ആൻഡ് ദ ഫിയർ ഓഫ് സ്റ്റോക്ക് ഇല്ലേ, ഓട്ടോമാറ്റിക്കലി എന്താണ് സ്റ്റോക്ക് ഇല്ലാതാവുക അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുവോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി അങ്ങ് കുറയുകയും ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, പ്രൈസ് ഒരു സ്റ്റെബിലിറ്റി ഒരു നിശ്ചിത തുകയ്ക്ക് എല്ലാവരും ഒരുപോലെ സാധനങ്ങൾ വിൽക്കത്തക്ക രീതിയിൽ ഡിമാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഫിസ്കൽ പോളിസിയുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദ തേർഡ് ഇസ് റിഡക്ഷൻ ഇൻ എക്കണോമിക് ഇന്നിക്വാലിറ്റി. സോ ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് ഇന്ത്യ ദ പ്രോമിനൻ്റ് എയിം ഓഫ് ഫിസിക്കൽ പോളിസി ഈസ് ടു റിമൂവ് എക്കണോമിക് ഇന്നിക്വാളിറ്റി. ടു റിമൂവ് എക്കണോമിക് ഇന്നിക്വാളിറ്റി പ്രോഗ്രസീവ് ഡയറക്റ്റ് ടാക്സസ് ലൈക്ക് ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് ആർ ലിവി അറ്റ് എ ഹൈ സ്കെയിൽ ബിക്കോസ് ദ ബേർഡൺ ഓഫ് സച്ച് ടാക്സ് ജനറലി ഫോൾ ഓൺ റിച്ച് പീപ്പിൾ. സോ ദ ഇൻകം ജനറേഷൻ ഫ്രം ദീസ് ടാക്സസ് ഇസ് യൂസ് ഫോർ ദി വെൽഫെയർ ഓഫ് പുവർ മാസസ് ആൻഡ് ടു റേസ് ദയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. So the reduction in economic inequality here means that in a democratic country like that is in our country India, the prominent aim of this policy is to remove the economic inequality. And to remove the economic inequality, a progressive direct taxes, that is income tax, we already know that what is income tax, what is property tax. So these are levied on higher scale because the burden of such tax generally falls on rich people. So from collecting these taxes, this can use for the welfare of people or a welfare of people in the lower class or welfare of a poor masses to raise their standard of living. അപ്പോൾ ഒരു റിഡക്ഷൻ ഇൻ എക്കണോമിക് ഇന്നിക്വാളിറ്റി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അല്ലേ ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ് എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എക്കണോമിക് ഇന്നിക്വാളിറ്റി സാമ്പത്തികമായിട്ട് വരുന്ന അല്ലെങ്കിൽ അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ലോ ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു വേരിയേഷൻസിനെ ഇല്ലാതാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഒരു ഡയറക്റ്റ് ടാക്സ് ഈടാക്കുന്നു. എന്തൊക്കെയാണ്? ഒരു ഇൻകം ടാക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ്. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ ടാക്സ് റേറ്റ് കൂടുതലാണ്. കൂടുതലെന്ന് പറയാൻ കാരണം റിച്ച് പീപ്പിൾസിൻ്റെ കയ്യിലായിരിക്കാം കൂടുതൽ എന്താണ് മെജോറിറ്റി ഓഫ് ദി എക്കോണമി. അപ്പം അവരുടെ കയ്യിലിരിക്കുന്ന അവർ ബിസിനസ് ക്ലാസ്സൊക്കെ ആകുമ്പോൾ എന്താണ് ഈ ഇൻകം ടാക്സ് കൂടുതൽ മേടിക്കുക അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് അവരിൽ നിന്ന് ഈടാക്കിയിട്ട് ഈ എമൗണ്ട് ഈ കിട്ടുന്ന റവന്യൂ ലോ ക്ലാസ്സിന് വേണ്ടി അല്ലെങ്കിൽ പുവർ മാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് റേസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നു. അപ്പം അതുവഴി നമുക്ക് എന്താണ് ഒരു എക്കണോമിക് ഇന്നിക്വാളിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഫോർത്ത് വൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ്.
So here it is an important feature of underdeveloped country, that is, to achieve development of a country, fiscal policy act as a source of capital formation, because as capital formation is increased, production and employment also increases. That is, appropriate fiscal policy is required for development of countries like India. For economic development, that is an important feature of underdeveloped country. So to achieve the development of a country, a fiscal policy act as a source of capital formation, because it is capital formation is increased, production and employment also increases. അപ്പം നമ്മുടെ എക്കോണമി വളരണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫിസിക്കൽ പോളിസി ചെയ്യുന്ന എന്താണ്, ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഒരു ക്യാപിറ്റലിനെ നമുക്ക് എവിടെ നിന്ന് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടുകയും, സോ അൻ അപ്രോപ്രിയറ്റ് ഫിസിക്കൽ പോളിസീസ് റിക്വയർഡ് ഫോർ ഡെവലപ്മെൻറ്റ്. ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഒരു നല്ലൊരു ഫിസിക്കൽ അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു ഫിസിക്കൽ പോളിസി നടപ്പിലാക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, നല്ലൊരു ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാം. പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ എയിം സക്സസ്ഫുൾ ആകും. സോ ക്ലിയർ വിത്ത് ദി ഫോർ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് വി ഡിസ്കസ് ടുഡേ? വാട്ട് ഇസ് ഫിസിക്കൽ പോളിസി? Definition and meaning and the objectives of fiscal policy, that is full employment, price stability, reduction in economic inequality and the economic development. So this is the end of today's session. Prepare well. This is an important essay question. So study well. Thank you.